നമസ്കാരം. കോൺഗ്രസിലെ കരുത്തുറ്റ യുവ നേതാവായിരുന്നു ഒരു കാലത്ത് ജിതിൻ പ്രസാദ്. യൂത്ത് കോൺഗ്രസിലൂടെ രാഷ്ട്രീയത്തിൽ സജീവമായ അദ്ദേഹം ഉത്തർപ്രദേശിലെ പ്രബലമായ ബ്രാഹ്മണ കുടുംബാംഗമാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ എം പി ആയി, കേന്ദ്രമന്ത്രിയായി. സാധ്യമായ എല്ലാ അംഗീകാരവും ജിതിൻ പ്രസാദിക്ക് കോൺഗ്രസ് നൽകിയിരുന്നു. രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനുമായിരുന്നു. പക്ഷേ അദ്ദേഹം ഏവരെയും ഞെട്ടിച്ച് ബി ജെ പിയിൽ ചേരുകയാണ് ചെയ്തത്. കളം മാറുന്നതിന് തൊട്ടു മുമ്പ് ജിതിൻ പ്രസാദ് കോൺഗ്രസ് നേതൃത്വത്തിൽ മാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നത് വേറെ കാര്യം തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാരിൽ മന്ത്രിയാണ്. 2021 ജൂണിലാണ് ജിതിൻ പ്രസാദ് കോൺഗ്രസ് വിട്ടതും ദിവസങ്ങൾക്ക് ശേഷം ബി ജെ പിയിൽ അംഗത്വം എടുത്തതും. മധ്യപ്രദേശിൽ രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തൻ ജ്യോതിരാദിത്യ സിന്ധ്യ ബി ജെ പിയിൽ ചേർന്നതാണ് യു പിയിലെ ജിതിൻ പ്രസാദയുടെ കളമാറ്റത്തിന് പ്രചോദനമായതെന്ന് ചില നേതാക്കൾ പ്രതികരിച്ചിരുന്നു. അർഹമായ എല്ലാ പരിഗണനയും കോൺഗ്രസിൽ ലഭിച്ച നേതാക്കളായിരുന്നു സിദ്ധയും പ്രസാദയും എന്നതാണ് എടുത്തു പറയേണ്ടത്. രാഹുൽ ഗാന്ധിയുടെ അടുത്ത വ്യക്തികളായ സിദ്ധയും പ്രസാദയും കളമാറിയതിലൂടെ അദ്ദേഹം ശരിക്കും ഒറ്റപ്പെടുകയാണ്. ബി ജെ പിക്ക് രാഹുൽ എന്ന പ്രതിപക്ഷ നേതാവിനെ വേഗത്തിൽ കീഴ്പ്പെടുത്താൻ ഇതുമൂലം സാധിച്ചെന്നാണ് ചിലർ പറയുന്നത്. സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഏത് സമയവും നിയന്ത്രണമില്ലാതെ വരാൻ അനുമതിയുണ്ടായിരുന്ന നേതാക്കളായിരുന്നു ഇരുവരും. ഇന്ന് സിദ്ധ്യ കേന്ദ്രമന്ത്രിയാണ്, പ്രസാദ യു പിയിൽ മന്ത്രിയും. യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായി 2001 ദേശീയതലത്തിൽ തിളങ്ങിയ നേതാവാണ് ജിതിൻ പ്രസാദ്. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാജഹാൻപൂരിൽ നിന്നുള്ള എം പി ആയി, 2008 മൻമോഹൻ സർക്കാരിൽ സഹമന്ത്രിയായി. അന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയായിരുന്നു ജിതിൻ പ്രസാദ്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദൗറാറ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് വീണ്ടും ലോക്സഭയിലെത്തി. ഡെറാഡൂണിലെ ധൂൻ സ്കൂളിലാണ് ജിതിൻ പ്രസാദ് പഠിച്ചത്. സിദ്ധയും ദുഷ്യന്ത് സിംഗും കൈലാഷ് നാരായൺ സിംഗ് ദിയോയുമെല്ലാം സഹപാഠികളായിരുന്നു. ഈ നേതാക്കളിൽ പലരും ഇന്ന് ബി ജെ പിയിൽ സുപ്രധാന പദവികൾ വഹിക്കുന്നു. കോൺഗ്രസിൽ നേതൃത്വത്തിനെതിരെ വിമതസ്വരം ഉയർത്തി G23 ഗ്രൂപ്പിലുണ്ടായിരുന്നു ജിതിൻ പ്രസാദിയും. സോണിയാഗാന്ധി ഒഴിഞ്ഞ് പുതിയ ദേശീയ അധ്യക്ഷൻ വരണം, സംഘടനാ തലത്തിൽ അഴിച്ചുപണി വേണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് G23 2020 ഹൈക്കമാൻഡിന് കത്തയച്ചിരുന്നു. ഈ കത്തിൽ ഒപ്പുവെച്ച നേതാക്കൾ ജിതിൻ പ്രസാദിയും ഉണ്ടായിരുന്നു. അധികം വൈകാതെ അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നു. അതുവരെ പശ്ചിമബംഗാളിൽ കോൺഗ്രസ് ചുമതലയുള്ള നേതാവായിരുന്നു ജിതിൻ പ്രസാദ്. ചുമതല വഹിക്കുന്ന വേളയിൽ ബംഗാളിൽ കോൺഗ്രസ് തകരുകയായിരുന്നു. അതേസമയം യു പിയിലെ പ്രമുഖ ബ്രാഹ്മണ കുടുംബാംഗമാണ് ജിതിൻ പ്രസാദ്. കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ജിതേന്ദ്ര പ്രസാദയുടെ മകനാണ്. രണ്ട് പ്രധാനമന്ത്രിമാരുടെ ഉപദേഷ്ടാവായിരുന്നു ജിതേന്ദ്ര പ്രസാദ്. കോൺഗ്രസ് പാരമ്പര്യത്തിൽ നിന്ന് ഈ കുടുംബത്തെ ബി ജെ പി പാളയത്തിലെത്തിച്ചത് ജിതിൻ പ്രസാദയാണ്. ബി ജെ പിയിൽ ചേർന്ന ഉടനെ ജിതിൻ പ്രസാദയ്ക്ക് സംഘടനാ ചുമതല നൽകിയിരുന്നു. ബ്രാഹ്മണരെ പാർട്ടിയുമായി കൂടുതൽ അടുപ്പിക്കുകയായിരുന്നു ചുമതല. യു പിയിൽ 13% ബ്രാഹ്മണർ. ഇത്തവണ യു പിയിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് ജിതിൻ പ്രസാദ്. 2024 ലക്ഷ്യമിട്ടുള്ള ബി ജെ പിയുടെ നീക്കങ്ങളിലും സജീവ പങ്കാളിയാണ് ഇദ്ദേഹം. അതേസമയം തന്നെ രണ്ടാം ഊഴം എന്ന അപൂർവ നേട്ടത്തിലൂടെയാണ് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി കസേരയിൽ യോഗി ആദിത്യനാഥ് വീണ്ടും എത്തിയിരിക്കുന്നത്. വിജയത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും ജനങ്ങൾക്ക് നൽകിയാണ് ഉത്തർപ്രദേശിന്റെ ഭരണസാരഥ്യം യോഗി വീണ്ടും ഏറ്റെടുത്തത്. 5 വർഷം തികച്ചു ഭരിച്ച ശേഷം വീണ്ടും മുഖ്യമന്ത്രിയാകുന്നുവെന്ന അപൂർവതയ്ക്ക് കൂടിയാണ് യു പി ജനത സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. 5 വർഷത്തിന് ശേഷം രണ്ടാം ഊഴം എന്ന അപൂർവ നേട്ടവുമായി സ്വന്തമാക്കി കുതിക്കുന്ന യോഗിക്കും ബി ജെ പിക്കും മുന്നിൽ ഇനി ഒരേ ഒരു ലക്ഷ്യം മാത്രമാണുള്ളത്. 2024 പൊതു തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടാകും ഇനിയുള്ള യോഗിയുടെ ഭരണനാളുകൾ. ഉത്തർപ്രദേശിന്റെ വികസനം ഉയർത്തിക്കാട്ടി നേരിട്ട ഈ തെരഞ്ഞെടുപ്പിലെ ജയം മോദി ഫാക്ടറിനേക്കാൾ ഉപരി യോഗിയുടെ ഭരണ നേട്ടത്തിനുള്ള അംഗീകാരമായാണ് വിലയിരുത്തുന്നത്. ജനഹിതം അനുകൂലമാക്കാൻ ക്രമസമാധാന പാലനമടക്കമുള്ള വിഷയങ്ങൾ ഗുണം ചെയ്തതിനാൽ രണ്ടാം യോഗി സർക്കാർ മുൻതൂക്കം നൽകുന്നതും സുരക്ഷയ്ക്ക് തന്നെയാകും. ഒപ്പം വികസനം എന്ന അജണ്ടയ്ക്കും കഴിഞ്ഞ തവണത്തേക്കാൾ പ്രതിപക്ഷത്തിന് അംഗബലം കൂടിയെങ്കിലും മുന്നിൽ 2 ഭൂരിപക്ഷത്തിന്റെ ബലം യോഗിയുടെ ആത്മവിശ്വാസം കൂട്ടും. മുഖ്യമന്ത്രി എന്ന നിലയിൽ കൂടുതൽ സ്വാതന്ത്ര്യം ബി ജെ പി യോഗിക്ക് നൽകാനിടയുണ്ട്. ഉത്തർപ്രദേശ് ജയിച്ചാൽ ദില്ലിയിൽ എത്താമെന്ന വിശ്വാസം 2024 യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിലാകും ഇനി അങ്ങോട്ട് യോഗിയും ബി ജെ പി കേന്ദ്ര നേതൃത്വവും. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.